പിണറായി സർക്കാരിനെ എന്തിനു ഭയക്കണം? എല്ലാവരും പിണറായി സർക്കാരിനെ ഭയക്കുന്നു. സംസ്ഥാനത്തെ പ്രതിപക്ഷം മാത്രമല്ല വൻകിട കോർപ്പറേറ്റുകളും പിണറായി എന്ന് കേട്ടാൽ ഞെട്ടുന്നു. അതുകൊണ്ടായിരിക്കണം എന്തു തന്നെയായാലും പിണറായിയെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് എങ്ങനെ കേരള സർക്കാരിനെതിരായ വേട്ടയായി മാറി? അതിൽ ബി ജെ പിയുടെയും മാധ്യമങ്ങളുടെയും പങ്കെന്ത്? സ്വർണ്ണക്കടത്ത് വിട്ട് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരാത്ത വിഷയങ്ങളിലേക്ക് ഇ ഡി എന്തിനു കടന്നു കയറി? വിരുന്ന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇ ഡി സംസ്ഥാന സർക്കാരിൻ്റെ അധികാര അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്നത്. വിശദമായി തന്നെ ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ട കാര്യമാണ്. ബി ജെ പിക്കാരനായ സന്ദീപ് നായരുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തുക എന്നത്. സന്ദീപ്, സ്വപ്ന, സരിത് സംഘം യു എ ഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സ്വർണ്ണക്കടത്ത് തുടങ്ങി. ആദ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കേരളത്തിലെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാണ് തിരുവനന്തപുരം വിമാനത്താവളം. തിരുവനന്തപുരം എയർപോർട്ടിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഇന്ന് ബി ജെ പിക്കാരുടെയും സംഘികളുടെയും കയ്യിലാണ്. ഇപ്പോൾ വിവാദമായ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത്, ഇത് സംബന്ധിച്ച് കസ്റ്റംസിനെ വിവരം ചോർന്ന് കിട്ടിയത് ദുബായിലെ ഒരു പ്രവാസിയുടെ പക്കൽ നിന്നാണ്. അയാൾ വിവരം കസ്റ്റംസിന് ചൂണ്ടിക്കൊടുത്തതിലൂടെയാണ് കസ്റ്റംസിന് ഈ വിവരം ലഭിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്തെ ചില മാധ്യമ പ്രവർത്തകർക്കും ഈ വിവരം കിട്ടിയിരുന്നു. മാധ്യമ പ്രവർത്തകർ വിവരം അറിഞ്ഞ് എന്ന് കസ്റ്റംസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിദേശകാര്യ വകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ച് നയതന്ത്ര ബാഗ് തുറന്ന് സ്വർണം പിടിച്ചെടുത്തത്. കസ്റ്റംസ് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നേറി അത് ചില ഉന്നതരിലേക്ക് എത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. ആ അന്വേഷണ സംഘത്തിലെ തലവൻ ആയിരുന്ന ജോയിന്റ് കമ്മീഷണർ അനീഷ് രാജനെ നാഗപ്പൂരിലേക്ക് സ്ഥലം മാറ്റി. അതിനു പിന്നാലെ കേസിൽ പ്രതി ചേർക്കേണ്ട ജനൻ ടി വി മേധാവി അനിൽ നമ്പ്യാർ, ബി ജെ പി ട്രേഡ് യൂണിയൻ നേതാവ് ഹരിരാജൻ എന്നിവർ പുല്ലുപോലെ ഊരിപ്പോയി. സ്വർണം ദുബായിൽ നിന്നും കൊടുത്തുവിട്ട ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുക പോയിട്ട് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നു. മൂന്നര മാസം തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ട് കുറ്റപത്രത്തിൽ എഴുതിയ കാര്യങ്ങൾ കണ്ടാൽ ഇവരൊക്കെ എന്ത് അന്വേഷണമാണ് ഇക്കാലം അത്രയും നടത്തിയതെന്ന് ആരും, അതായത് അരിയാകാരം കഴിക്കുന്ന ആരും ചോദിച്ചു പോകും. അതിനിടയിലാണ് എൻ ഐ എ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയെടുത്ത കേസിലെ 10 പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുത്തത്. ചുമത്തിയ തീവ്രവാദ ബന്ധത്തിനുള്ള തെളിവ് എവിടെ എന്ന് കോടതി അന്വേഷണ ഏജൻസിയോട് ചോദിച്ചത് ഒന്നും രണ്ടും തവണയല്ല. അതിനുശേഷമാണ് കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തത്. ഇതേ കേസിൽ കസ്റ്റംസും ഇ ഡിയും എടുത്ത കേസുകളിലെ മിക്കവാറും എല്ലാ പ്രതികളും അതിനിടയിൽ ജാമ്യം നേടിയെടുത്തു. അംബാസഡർമാർക്കും എംബസി ഹൈക്കമ്മീഷണർ ഉദ്യോഗസ്ഥർക്കും കിട്ടുന്ന പൂർണ്ണ നയതന്ത്ര പരിരക്ഷ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കില്ല എന്നിരിക്കെ സ്വർണ്ണക്കടത്തിലെ പ്രധാന കണ്ണി എന്ന് പറയുന്ന തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റ് അറ്റാഷെ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയമാക്കാതെ എങ്ങനെ ഇന്ത്യ വിട്ടു? യു എ ഇയിൽ നിന്ന് സ്വർണം കയറ്റിവിട്ട ഫൈസൽ ഫരീദിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നില്ല എന്നത് പോകട്ടെ. ദുബായിലെത്തിയ അന്വേഷണ സംഘത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞോ? തിരുവനന്തപുരത്ത് നയതന്ത്ര ബാഗിലെ സ്വർണം പിടിച്ചതിന് ശേഷം അത് നയതന്ത്ര ബാഗിലല്ല എന്ന് പറയാൻ സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെട്ടത് ജനൻ ടി വി മേധാവി അനിൽ നമ്പ്യാറായിരുന്നു. നയതന്ത്ര ബാഗിലൂടെയല്ല സ്വർണം കടത്തിയത് എന്നാണ് ഇതുവരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ ധനകാര്യ സഹമന്ത്രി പറഞ്ഞത് നയതന്ത്ര ബാഗിലാണ് സ്വർണം പിടിച്ചതെന്നാണ്. തിരുവനന്തപുരം എയർപോർട്ട് വഴി കടത്തിയ സ്വർണം വാങ്ങി ആഭരണങ്ങളാക്കി വിൽപ്പന നടത്തിയ ബി ജെ പി സഹയാത്രികരായ ജ്വല്ലറി ഗ്രൂപ്പിന് അവർക്ക് നേർക്ക് ഒരു അന്വേഷണവും നീണ്ടില്ല. 4, 3, 7 മുസ്ലിം നാമധാരികളുടെ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ അത് തീർന്നു. യു എ പി എ ദേശദ്രോഹം, ഓലക്കേട മൂട് എല്ലാം ആവിയായി. സ്വപ്നയും സരിത്തും സന്ദീപും നൽകിയ മൊഴികൾ കേന്ദ്ര ഏജൻസികൾ മുക്കി. ഇവർ പറയാത്ത കാര്യങ്ങൾ ഇവരുടെ മൊഴികളായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. യു എ പി എ കേസിൽ ജാമ്യം കിട്ടിയ ഇവർ പുറത്തിറങ്ങുമെന്ന് കണ്ടപ്പോൾ ഇവർക്കെതിരെ കഫേ പോസ്റ്റർ ചുമത്തിയത്, ജാമ്യം നേടി പുറത്തു വരുന്ന ഇവർ വാതുറന്നാൽ പല ഉന്നതർക്കും പദവി ഒഴിയേണ്ടി വരുമെന്ന് മാത്രമല്ല കേസിൽ കൂട്ടുപ്രതിയാകുന്ന സ്ഥിതി സംജാതമാകും. ഫൈസൽ ഫരീദിനെ എന്തുകൊണ്ട് ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടുന്നില്ല എന്ന് മാധ്യമ പ്രവർത്തകർ കേന്ദ്ര സഹമന്ത്രി മുരളീധരനോട് ചോദിച്ചപ്പോൾ അത് വിദേശകാര്യ വക്താവിനോട് പോയി ചോദിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ താൻ എന്ത് ഉണ്ട ഒഴുങ്ങാനാണ് സഹമന്ത്രിയായി ഇരിക്കുന്നതെന്ന് ഒരു മാധ്യമ പ്രവർത്തകന് മുരളിയോട് തിരിച്ചു ചോദിച്ചതുമില്ല.
ഒരാളെ കേസിൽ പിടിക്കാൻ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചാൽ പിന്നെ മൊഴികളും സാക്ഷികളും തനിയേ ഉണ്ടാകും. പിണറായി വിജയനെ 2009 ൽ പ്രതിയാക്കി സിബിഐ എന്ന അന്വേഷണ ഏജൻസി നൽകിയ കുറ്റപത്രം വിചാരണ കോടതിയും പിന്നീട് ഹൈക്കോടതിയും എന്ത് ചെയ്തെന്ന് നാം കണ്ടു. ശക്തമായ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് സിബിഐയോട് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ രണ്ടാഴ്ച കൂടി സമയം വേണം എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രതിയാക്കി 11 വർഷത്തിനു ശേഷം തെളിവുണ്ടാക്കാൻ രണ്ടാഴ്ച സമയം ചോദിക്കുന്ന കോമഡി നടക്കുന്ന നാടാണ് നമ്മുടേതെന്ന് ചുരുക്കം നമ്പി നാരായണൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നാടാണിത്. കോൺഗ്രസിന്റെ വിഭാഗീയതയുടെ പേരിൽ കരുണാകരനെ വീഴ്ത്താൻ ഉമ്മൻ ചാണ്ടി എ ഗ്രൂപ്പ് കളിയിൽ ബലിയാടായതിന്റെ ജീവിതവും കരിയറും ആയുസിന്റെ നല്ലൊരു ഭാഗവും ഹോമിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെയുള്ളപ്പോൾ അത്തരം പെടുത്തലുകളുടെ ഇരകളെ തേടി ദൂരമേറെ പോകേണ്ടി വരില്ല. മറിയം റഷീദയും മാലിദ്വീപിലെ സുന്ദരിമാരും ട്യൂണ മത്സ്യത്തെ പോലെ കിടപ്പറയിൽ പിടഞ്ഞ സുന്ദരിമാരും ചില പത്രപ്രവർത്തകരുടെ ഭാവനയിൽ വിരിഞ്ഞ് അച്ചടിമഷി വരണ്ടപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കപ്പെട്ട കാലത്തു നിന്നും നമ്പി നാരായണന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നവരെയുള്ള കാലത്തേക്ക് ദശാബ്ദങ്ങളുടെ ദൂരമുണ്ടായിരുന്നു. അന്വേഷണ ഏജൻസികളുടെ കെട്ടുകഥകളിൽ നിന്നും വസ്തുതയുടെ ഊതിക്കാച്ചിയ ഏടുകൾ കോടതി ചികഞ്ഞെടുക്കും വരെയുള്ള ദൂരം അതുകൂടിയാണിത്. പക്ഷേ അപ്പോഴേക്ക് നമ്പി നാരായണന് ജീവിതവും കരിയറും നഷ്ടപ്പെട്ടിരുന്നു. ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്ന കോടതിയിൽ പോരാടിയതുകൊണ്ട് മാത്രം കെട്ടുകഥകളുടെ മേൽ വസ്തുതകൾക്ക് വിജയം ലഭിച്ച ജീവിതമാണ് നമ്പി നാരായണന്റേത്. ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന പണിയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നടത്തുന്നത്. അവർക്ക് സ്വർണം കൊടുത്തുവിട്ടവനെ വേണ്ട, ആരുടെ പേരിലാണോ വന്നത് അവരെയും വേണ്ട, ഇത് കൊണ്ടുപോയി ആഭരണമാക്കിയും അല്ലാതെയും വിൽക്കുന്നവരെയും വേണ്ട, ഇതൊക്കെ ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അന്വേഷണ ഏജൻസിയോട് അതിന് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്താണ് എന്നാണ് കോടതി ചോദിച്ചത്. അത് പലവട്ടമാണ്. 10 പേർക്ക് ജാമ്യം കൊടുത്ത് കേസ് ഡയറി അടക്കം നോക്കിയ ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായ അജണ്ടകൾ വെച്ച് ലക്ഷ്യം വെച്ച് നടക്കുന്ന കെട്ടുകഥകളുടെ അരങ്ങ് തകർക്കലും മനഃപൂർവ്വം പെടുത്താനുള്ള ശ്രമമാണെന്ന് അത്യാവശ്യം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. കാലവും കളിക്കളവും കളി ഉപകരണങ്ങളും മാറി. പക്ഷേ നമ്പി നാരായണനെ പോലെ ഒരു ഇരയായി ശിവശങ്കർ വേട്ടയാടപ്പെടുന്നു. ശിവശങ്കറിൽ നിന്നും സ്വപ്നയിൽ നിന്നും ഒരു പേര് ഈടിക്ക് കിട്ടണം. പിണറായി വിജയൻ എന്ന പോരാളിയുടെ പേര്, എന്നിട്ട് അതിന്റെ തുമ്പിൽ പിടിച്ച് ഏതാനും സമയമെങ്കിലും ഇഡി സംഘത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയെ ഇരുത്തി കിട്ടണം. എന്നിട്ട് വേണം വാർത്തകളുടെ പെരുമഴക്കാലം ഒരുക്കാൻ. അതേതായാലും നടക്കില്ലെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇപ്പോൾ ഇഡിയുടെ ശ്രദ്ധ സർക്കാരിന്റെ സുപ്രധാന വികസന പദ്ധതികളെ തകർക്കലാണ്. കെ ഫോൺ ലൈഫ് മിഷൻ, ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനം, കിഫ്ബി എന്നിവ മരവിപ്പിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണവർ. ലൈഫ് എന്ന ഭവന വിപ്ലവം പിണറായി സർക്കാരിന് സമ്മാനിച്ച മൈലേജ് പ്രതിപക്ഷത്തിന് സഹിക്കാനാകില്ല. ഇന്റർനെറ്റ് പൗരന് അവകാശമായി ഒരു നയമാക്കി 30 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്നത്, മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഹൈസ്പീഡിൽ ഇന്റർനെറ്റ് നൽകുന്നത്, കുത്തകകളെ ചുരുട്ടിക്കെട്ടുന്ന കെ ഫോൺ അവർക്ക് സഹിക്കാനാകില്ല. യുവതി യുവാക്കൾക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനം അവർക്ക് സഹിക്കാനാകില്ല. കറൻസി നിരോധനവും GST പ്രളയവും കോവിഡും തകർത്ത് തരിപ്പണമാക്കിയ സമ്പദ് വ്യവസ്ഥയിൽ റവന്യൂ വരുമാനം കുത്തനെ ഇടിഞ്ഞെടുത്ത് ബദൽ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തി പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ബഹുദൂരം മുന്നേറിയത് അവർക്ക് സഹിക്കില്ല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ആർദ്രം, ഹരിത കേരളം പദ്ധതി ഇവ കേരളത്തിൽ സൃഷ്ടിച്ച വിപ്ലവകരമായ മാറ്റങ്ങൾ അവർക്ക് സഹിക്കില്ല. ക്രോണി ക്യാപിറ്റലിസം കോർപ്പറേറ്റുകളുമായി ചേർന്ന് ലോഹ സമ്പദ് വ്യവസ്ഥയെ കീഴ്പ്പെടുത്തുമ്പോൾ അതിന് ബദലുകളുമായി ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്നത് അവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഏതു വിധേനയും പിണറായി സർക്കാരിനെ തകർക്കാൻ ഏതറ്റം വരെയും അവർ പോകും. മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദരേഖ വളരെ ശരിയാണെങ്കിൽ സ്വർണ്ണക്കടത്തിലെ 1ാം പ്രതിയായ സംഗി സന്ദീപ് നായർ ശിവശങ്കറിനെതിരെ വ്യാജമൊഴി കൊടുത്തതോടെ അവൻ കേസിൽ മാപ്പ് സാക്ഷിയാകും. സ്വപ്ന മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഒരു കള്ളമൊഴി നൽകിയാൽ സ്വപ്ന മാപ്പ് സാക്ഷിയാകും. ഇപ്പോൾ മനസ്സിലായോ ED ആരാണെന്നും അവർ വന്നത് എന്തിനാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ചിന്തിക്കൂ.